അഭിഷേകേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനുണ്ടോ? ഉള്ളത് വാൽപ്പാറ റൂട്ടിലാണ്. നമ്മൾ മലക്കപ്പാറയൊക്കെ കവർ ചെയ്ത് വാൽപ്പാറ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തമിഴ്നാടിൻ്റെ ഭാഗമാണ് വാൽപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വാൽപ്പാറ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയേക്കാണ്. എക്സ്പ്ലോറിങ് ഇൻ ദ സെൻസ് നമ്മൾ വാൽപ്പാറയിലെ സ്ഥലങ്ങളൊന്നും കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എപ്പോഴും വാൽപ്പാറ എന്ന് പറയുമ്പോൾ ഒരു റൈഡാണ്. ഒരു റൈഡ് അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ റോഡ്സും കിടിലൻ കോർണേഴ്സും കുറേ കിടിലൻ വ്യൂസും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. വാട്ടർഫോൾസും അതേപോലെ ടീ പ്ലാന്റേഷനും കോഫി പ്ലാന്റേഷനും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് വാൽപ്പാറ. അപ്പം ഈ വീഡിയോ നമ്മളിതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ വാൽപ്പാറേനെ കുറിച്ചൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതും വലിയൊരു വീഡിയോ ആയിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇത് ജസ്റ്റ് ഒരു റൈഡ്, ഒരു നമ്മുടെ എക്സ്പൾസും നമ്മുടെ വിസ്ട്രോമും നമ്മുടെ ഇൻ്റർസെപ്റ്ററും അതുപോലെ നമ്മുടെ അഡ്വഞ്ചർ 390 ആയിട്ടുള്ള ഒരു റൈഡ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പം വാൽപ്പാറ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഷോളയാർ ഡാമും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതുവരെ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങി മലക്കപ്പാറ വരെയുള്ള റൈഡ് പോലെ അല്ല കേട്ടോ. നമ്മൾ ഈ തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നേരം കൊടും കാട്ടിലൂടെ വന്നിട്ട് ഇപ്പം മറ്റേ നമ്മുടെ ടീ പ്ലാന്റേഷൻ്റെയും കോഫി പ്ലാന്റേഷൻ്റെയും കുറേ വാട്ടർഫോൾസിൻ്റെ ഇടയിലൂടെയൊക്കെ ഉള്ളൊരു യാത്ര എനിക്ക് മറ്റേനേക്കാളും കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനും വണ്ടി ഓടിക്കാനും ഫീൽ കിട്ടുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഞാൻ വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥയും തമിഴ്നാട്ടിലെ റോഡിൻ്റെ അവസ്ഥയും എന്താണെന്നറിയില്ല. ഇവിടുത്തെ എല്ലാ റോഡും, തമിഴ്നാട്ടിലെ ഏത് റോഡും, ഏത് ചെറിയ ഗ്രാമത്തിലെ പോലെ റോഡ് നോക്കിക്കഴിഞ്ഞാലും വേറെ ലെവലാണ്. അതേ സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെയും. ഒന്നും പറയാനില്ലാത്ത കിടു റോഡ്. അവസാനമായിട്ട് വാൽപ്പാറ വന്നത് കുറച്ച് കാലമായി. ഞാൻ വരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പല പ്രാവശ്യം ഇങ്ങോട്ട് നോക്കിയായിരുന്നെങ്കിലും വരാൻ കഴിഞ്ഞില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊറോണയുടെ സീൻ കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് വാൽപ്പാറയിലേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല. ഓ, വ്യൂ ഒക്കെ നോക്കിയേ, സെറ്റ് വ്യൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പം നമ്മുടെ വാൽപ്പാറയിലേക്ക് വരുന്നത്. പണ്ട് നമ്മുടെ ഹിമാലയനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന ഒരു വഴി കൂടിയായിരുന്നു കേട്ടത്. നമ്മുടെ മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും പോലെ ഒന്ന് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല വാൽപ്പാറ. ഭയങ്കര ക്വയറ്റാണ്, ഭയങ്കര പീസ്ഫുള്ളാണ്, ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അത് തന്നെയാണ് ഈ ഒരു ഏരിയയുടെ ഏറ്റവും ഭംഗിയും പ്രത്യേകതയും അത് തന്നെയാണ്. ആ ലാൻഡ്സ്കേപ്പൊക്കെ ഒന്ന് നോക്കി, എൻ്റെ പൊന്നു, രക്ഷയില്ല. പൊളി സാധനം, മരങ്ങളൊക്കെ എന്ത് മരങ്ങളാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ വേറെ മൂഡ്. ഇങ്ങനെ റോഡ് ഇങ്ങനെയും കിടപ്പുണ്ട്, ഒരു റോഡ് ഇങ്ങനെയും കിടപ്പുണ്ട്. നമുക്ക് നേരെയാണ് പോകേണ്ട. മരങ്ങളൊക്കെ എന്താ മരങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ പിള്ളേരാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്താ ഫീൽ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മൂഡ്. കാറിന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിർത്തി ഒന്നും വരാൻ പറ്റൂലല്ലോ. ഒരൊറ്റ പോക്ക് അങ്ങ് പോയല്ലേ. ഓടിക്കുന്ന ആളുടെ ഇതല്ലേ കൺട്രോൾ അല്ലേ. ബൈക്കുമ്പോൾ നമുക്ക് നിർത്തി കാണേണ്ട സ്ഥലം കാണാം. ഭയങ്കര ലാൻഡ്സ്കേപ്പ് അല്ലേ. ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കിയപ്പോൾ ലെവലിൽ ലാൻഡ്സ്കേപ്പ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ലാൻഡ്സ്കേപ്പ് ഇടുക്കിയിലെ ലാൻഡ്സ്കേപ്പ് അല്ലേ ഇവിടെ. ഇടുക്കിയിലെ മൗണ്ടൻസ് വേറൊരു ലാൻഡ്സ്കേപ്പ്. ഇവിടുത്തെ പക്ഷേ ഇവിടെ മഴയുടെ ലക്ഷണങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല അല്ലേ. നമുക്ക് മഴ കിട്ടൂല, ഉറപ്പാണ്. മഞ്ഞും കിട്ടൂല. പക്ഷേ ഈ ക്ലൈമറ്റ് കൊള്ളാം. ഇത് ഓടിക്കാനൊരു രസമുണ്ട്, സുഖമുണ്ട്. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ടാറ്റയുടെയാണ് കേട്ടോ, ടാറ്റയുടെ പ്രോപ്പർട്ടിയാണ് ഇതെല്ലാം. ഈ കോഫി പ്ലാന്റേഷനും ടീ പ്ലാന്റേഷനും ഒക്കെ ഇവിടെ വരുന്നത്. പിന്നെ വാൽപ്പാറയുടെ വേറൊരു പ്രത്യേകതരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പുലികളുള്ള ഏരിയ ആണ് ഇവിടെ. ഇവിടുത്തെ ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ കോമൺ ആയിട്ട് കാണുന്നൊരു സാധനമാണ് പുലി.
അത് ഈ സമയത്ത് രാവിലെകളിൽ കുറവാണ്, പക്ഷെ രാത്രി കാലങ്ങളിൽ ഈ ഏരിയാസിലൊക്കെ നല്ല രീതിയിൽ പുലിയെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. നമ്മുടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നദീം ബ്രോ, പുള്ളിയുടെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ ഞാൻ ഏത് കടയിൽ കയറി നമ്മളിങ്ങനെ ഒരു ചായ കുടിക്കുന്ന കടയിൽ കയറിയിട്ട് അവരോട് സംസാരിച്ചാലും അവരും പറയും, അവർക്കും പറയാനുണ്ടാവും ഒരു പുലിക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോമൺ ആണ് രാത്രി. അതുകൊണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് രാത്രി കാലങ്ങളിലൊക്കെ 7-8 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഇവിടെ ഒരു ഡാർക്ക് അന്തരീക്ഷമാണ്, ഒന്നും ആരും പുറത്തേക്ക് വരുന്നൊരവസ്ഥയല്ല. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും പുലിയെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കതൊരു കൗതുകമായിട്ട് തോന്നി. അവരൊരു കോമൺ ആയിട്ട് കാണുന്നൊരു സാധനമാണ്. പല ഏരിയാസിലും ക്രോസിങ് ഏരിയാസ് ഉണ്ട്, പിന്നെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, പല നമ്മുടെ യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റാഗ്രാം റീൽസിലും ഒക്കെ പുലിയെ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് വാൽപ്പാറ. ഇത്രയും നേരം ഓടിച്ച ലാൻഡ്സ്കേപ്പ് അല്ല ഇപ്പൊ വേറൊരു ലാൻഡ്സ്കേപ്പ്. മരങ്ങളൊക്കെ കണ്ട, സീൻ മരങ്ങള്. ഓ എന്റെ മോനെ പൊളി. രണ്ട് ചായ മഴയില്ല 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 എന്നുള്ള സങ്കടം മാറിയിരിക്കുകയാണ്. മഴ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി പൊളി പൊളിക്കും. മഴയൊന്നും നിന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ കടയിൽ നിന്നിറങ്ങി നേരെ വാൽപ്പാറ സൈഡിലേക്ക് പിടിച്ചോണ്ടിരിക്കുകയാണ്. വാൽപ്പാറ ടൗൺ കയറുന്നില്ല, അല്ലാണ്ട് കയറി ഇറങ്ങിപ്പോവാനാണ് പ്ലാൻ. ഇനിയും മഴ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോണ വഴി കൊള്ളാം. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് വേറെ മൂഡായി, വേറെ ഫീലായി കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാൽപ്പാറയുടെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ, നമ്മുടെ ഡിസംബർ മാസമാണ്, ഡിസംബർ അല്ലെങ്കിൽ നവംബർ ആ ടൈമിലാണ് നമുക്ക് ഏറ്റവും അടിപൊളി വാൽപ്പാറയുടെ ആ കറക്റ്റ് ഫീല് കിട്ടണമെങ്കിൽ ആ ടൈമിൽ വരണം. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകണം, ആ റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ വാൽപ്പാറ ടൗണിലേക്ക് കയറും. വേണ്ട, നമുക്ക് നേരെ ഇത് വഴി പോവാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമില് ആദ്യമായിട്ട് വാൽപ്പാറ വരുന്നത് തന്നെ. അന്ന് എനിക്കറിയില്ല കേട്ടോ, വാൽപ്പാറ വരുമ്പോൾ വാൽപ്പാറയിൽനിന്ന് നമ്മുടെ ചാലക്കുടിയിലേക്കൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്, അതുവഴി ചാലക്കുടി വഴി വീട്ടിലേക്ക് പോകാമെന്നൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്, അതുവഴി ആ വന്ന സമയത്ത് ഇങ്ങനെ ബോർഡ് കണ്ട്, പിന്നീട് അടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള ടൈമാണ് ഞാൻ പിന്നെ ഒരു സോളം അടിച്ച് വാൽപ്പാറ വഴി ചാലക്കുടി നമ്മുടെ എൻ്റെ വീട്ടിലേക്ക് പോയത്.
നല്ല രീതിയിൽ ആനയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ ഏരിയ തന്നെയാണ് കേട്ടോ വാൽപ്പാറ. ഇപ്പം നമ്മൾ ആ കടയിൽ ആ ചായ നമുക്ക് ഉണ്ടാക്കി തന്ന ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ പറയുന്നുണ്ടായി അവിടെ ഇടയ്ക്കിടയ്ക്ക് ആന വരും. പുലി അങ്ങനെ പുലിയെ അങ്ങനെ കാണാൻ പറ്റൂല, രാത്രികാലങ്ങളിലൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഡ്രൈവൊക്കെ ചെയ്ത് പോകുമ്പോഴാണ് സ്പോട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് പുലിയെ. പക്ഷെ ആനേനെയും കാട്ടുപോത്തിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സ്പോട്ട് ചെയ്യാൻ കഴിയും. ഈ ഈ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഈ ഈ ഇലയില്ലേ, ഈ ഉണങ്ങിക്കിടക്കുന്ന ഇല റോഡിലേക്കുള്ളത്, അതിനകത്ത് കയറാണ്ട് സൂക്ഷിക്കുക. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെന്നാൻ ചാൻസ് കൂടുതല. Beautiful landscape, man. മൺസൂൺ വൈബ്സ് കിട്ടി തുടങ്ങി. ഓ ആനപ്പിണ്ടം, ഓ ആനപ്പിണ്ടം കിടക്കുന്ന സീൻ. എന്താ ആനപ്പിണ്ടാണോ എന്റെ പൊന്നോ, കണ്ടിട്ട് പേടിയായി, തെന്നി വീഴും. ഓക്കെ ബൈ. പൊളിയല്ലേ, ഓ വാൽപ്പാറ വൈബ്സ് ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടാ. വാൽപ്പാറയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി കുറേ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം തൊട്ട് വരുന്ന വഴി തന്നെ ഒരു സ്റ്റേ ഒക്കെ കണ്ട്. അപ്പോൾ വലിയ പ്രൈസൊന്നുമില്ല, ചീപ്പറാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും ചീപ്പറായിട്ട് ഫീൽ ചെയ്തത്. അഞ്ച് പേർക്കൊക്കെ താമസിക്കാൻ 2000 രൂപയൊക്കെ ചോദിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവരും പറഞ്ഞു പുറത്ത് കരടിയൊക്കെ വരും രാത്രി, ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കരടിയല്ലേ. സെവൻത് വണ്ടർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പണ്ടിങ്ങനെ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണും, പക്ഷേ അതിൻ്റെ കറക്റ്റ് ഫീൽ അറിയണമെങ്കിൽ ഈ സമയത്തല്ല മഴയുള്ള സമയത്ത് വരണം. ഇതും കൊള്ളാം, ഇപ്പോഴും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഡിസംബർ നവംബറിലൊക്കെ വരുവാണെങ്കിൽ വേറെ മൂഡായിരിക്കും, വേറെ സീനായിരിക്കും. പക്ഷെ പച്ചപ്പ് ഒരു രക്ഷയില്ല, ഇപ്പം ഇത്രയും പച്ചപ്പ് ഉണ്ടാവും തോന്നുന്നില്ല ഡിസംബറിലൊക്കെ. പക്ഷേ ഡിസംബറിലൊക്കെ വേറെ ഡിഫറെൻറ്റ് വെറൈറ്റി ബ്രീഡ്സ് ഓഫ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ അത് വേറെ എക്സ്പീരിയൻസ് ആണെന്നാണ് കേട്ടേക്കുന്നത്. എറണാകുളത്തു നിന്ന് ഇറങ്ങിയപ്പോൾ എത്ര 700 രൂപയ്ക്ക് എങ്ങാണ്ട് പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങിയാണ്. ഇപ്പോഴും 3 കട്ടയൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ എക്സ്പൾസിൽ. ഒടുക്കത്തെ മൈലേജ് കേട്ടാ. അതേപോലെ തന്നെ ഈ റോഡൊക്കെ ഓടിക്കാൻ ഭയങ്കര രസം, ഭയങ്കര ഫൺ. അവിടെ മലക്കപ്പാറ സൈഡിലൊക്കെ കുണ്ടും കുഴിയിലൊക്കെ പറപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ ഗട്ടർ റോഡ്സിലും നല്ല രസമാണ്. ഇനി ഇതിൻ്റെ ബോറിംഗ് പാർട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഇറങ്ങി കോയമ്പത്തൂർ എത്തിയിട്ട്, കോയമ്പത്തൂരല്ല നമ്മൾ ചിലപ്പം പാലക്കാട് എത്തിയിട്ട് പാലക്കാട് നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പിടിക്കുന്ന ഒരു റൈഡുണ്ടല്ലോ, അത് ഇച്ചിരി ബോറിംഗ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഒപ്പം ഉള്ള വണ്ടികളൊക്കെ അത്യാവശ്യം പവറുള്ള വണ്ടികളാണ്. ഇൻ്റർസെപ്റ്റർ ഉണ്ട്, അഡ്വഞ്ചർ 390 ഉണ്ട്, നമ്മുടെ വി സ്ട്രോം 250 ഉണ്ട്. ഇതെല്ലാം ജെറ്റിട്ട് പോകുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള പേസിൽ ഇച്ചിരി സ്ലോയിൽ പോകണം, അത്രയേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഒരു മടുപ്പ്. പിന്നെ രാത്രികളത്തെ ലൈറ്റും കുറച്ച് ശോഭമാണ്. പക്ഷേ നമ്മൾ പോണ വഴി അത്ര സീനില്ലാത്ത വഴി ആവാത്തത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. എന്താണേലും ഒരു സർക്യൂട്ട് തന്നെയാണ്, ഒരു സർക്യൂട്ട് കറങ്ങി നമ്മൾ വീട്ടിലെത്തും. വീട്ടിലെത്തി കഴിയുമ്പോൾ ഓ ഫുൾ കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന സീനാണ് കാണുന്നത് കേട്ടോ. ഇവിടുന്ന് ഒരു ഫോറിൻ ലാൻഡിൽ കൂടെ പോണ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഇവിടെ കൂടെ ഓടിക്കുമ്പോൾ.
ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ക്രൗഡ് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് വൈബ് ചെയ്ത് ഒരു ഡ്രൈവോ അല്ലെങ്കിൽ ഒരു റൈഡോ പോകാൻ പറ്റിയ സ്ഥലമാണിത്. ലൈറ്റ് പോയി തുടങ്ങി, കുറച്ച് വൈകി നമ്മള്, പക്ഷെ ഭയങ്കര തണുപ്പുണ്ട്. പൊളി മൂടായി. ഓ മാൻ, ബ്യൂട്ടിഫുൾ മാൻ, ബ്യൂട്ടിഫുൾ. അടിപൊളി അടിപൊളി. എന്റെ മോനെ, ട്രിപ്പ് അവസാനിക്കുമ്പോ കോട കിട്ടി. ഓ പൊളി. പവറായി പവറായി. പോവാം ഇപ്പഴാണ് ശരിക്കും ഹെവൻലി ആയത്. ഇപ്പം സെവൻ വണ്ടേഴ്സോ എന്തോ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സത്യമാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. പൊളി മൂട്. മിസ്റ്റ് സ്പ്രെഡിങ് സോൺ എന്നാണ്, മിസ്റ്റ് സ്പ്രെഡിങ് സോൺ എന്നാണ് അവിടെ എഴുതിയേക്കുന്നത് തന്നെ. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ടൈഗർ ക്രോസിംഗ് ഏരിയ അതേപോലെ തന്നെ എലിഫന്റ് ക്രോസിംഗ് ഏരിയ ഒക്കെ സത്യമാണെന്നത് ആ ബോഡി നിന്ന് മനസ്സിലാക്കാൻ കഴിയും നമുക്ക്. പൊളി. ഓ ഫുള്ള് മിസ്റ്റ് പെയ്തോണ്ടിരിക്കുക കേട്ടാ, സീൻ അവസ്ഥ. എന്തുണ്ട് എന്തുണ്ട് എങ്ങനെയുണ്ട്? എനിക്ക് വലിയ ഇംഗ്ലീഷ് രാവിലെ വെയിലത്ത് വരുന്നത്. വണ്ടി 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 കാണാം, രണ്ടും വെയിലുണ്ട്. അല്ല രണ്ട് പറയാൻ പറ്റാതെ. This is the feeling man. ഇനി നമ്മളെ വ്ളോഗ് അവസാനിപ്പിച്ചാലും പ്രശ്നമില്ല കേട്ടോ. ഞാൻ സത്യത്തില് ഈ റൈഡ് വന്നത് തന്നെ ഇങ്ങനെ ഒരു നിമിഷം കിട്ടാൻ വേണ്ടിയാണ്. രാവിലെ മലക്കപ്പാറയൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി, പക്ഷെ വാൽപ്പാറയില്ലേ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. വിഷ്വൽ ബ്യൂട്ടി എന്ന് തന്നെ പറയാം. ഇപ്പം നോക്കിക്കാം നിങ്ങൾക്ക്, ഞാൻ കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് ഇങ്ങനെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. സെറ്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ മൂഡ് അവസ്ഥയാണ്. അപ്പം ഈ വ്ളോഗിങ് സൈൻ ഓഫ് ചെയ്യണോ? ഇപ്പം ചെയ്യണോ? വേണ്ട വേണ്ട, ഇപ്പം കുറച്ചും കൂടെ കൈൻഡ് ചെയ്യാട്ടാ. കുറച്ചും കൂടെ കൈൻഡ് ചെയ്യാം അല്ലേ? ഓക്കെ. എന്താ പറയുന്നത്? എന്തെങ്കിലും പറ തണുക്കുന്നുണ്ടോ? നിനക്ക് നല്ലപോലെ തണുപ്പുണ്ട്. പഴമൊരു വേണോ? ഈ റൈഡ് മൊത്തം വന്നത്. ഓ എങ്ങനെയുണ്ട് മലക്കപ്പാറയും വാൽപ്പാറയും നോക്കുമ്പോ അവസ്ഥ? ഇതാണ് അടിപൊളി വാൽപ്പാറ. ഇത് ഈ ഒരു സ്ഥലത്ത് വന്നത്. ഓ ഇത് ഇത് ഭയങ്കര എൻഡിംഗ് ആ അല്ലേ? ഭയങ്കര ട്രാജഡി തുടങ്ങിയ ഒരു സിനിമ, ക്ലൈമാക്സ് ഭയങ്കര അടിപൊളി. ക്ലൈമാക്സ് തന്നെ ജിത്തു ദാസോവിന്റെ പടം തന്നെ.
ഓ മാൻ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ വിഷ്വൽ ബ്യൂട്ടി Oh man, man, this is the happy moment, man. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം എനിക്കൊന്നും പറയാനില്ല അഭിഷേകേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാനുണ്ടോ ഓക്കെ ഫൈൻ താങ്ക്സ് ഓ മൂട് മൂട് കോയമ്പത്തൂർ ഇനി നമുക്ക് ഇവിടുന്ന് 94 kilometers ഉണ്ട് സൈൻ ഓഫ് ചെയ്യാണ് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ലൈറ്റ്സൊക്കെ പോകുന്നു അല്ലായിരുന്നു ഞാൻ കുറച്ചും കൂടെ നിങ്ങളെ കുറച്ചും കൂടെ റൂട്ടൊക്കെ കാണിക്കണമെന്നുണ്ട് നമ്മളിനി കുറച്ച് അത്യാവശ്യം ഹെയർ പിൻസൊക്കെ ഇറങ്ങിയാണ് നമ്മൾ താഴേക്ക് എത്തുന്നത് ഇനി നേരെ പാലക്കാട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണം രാത്രിയായതുകൊണ്ട് ഇനി ബാക്കി വീഡിയോസൊന്നും എടുക്കുന്നില്ല സോ വി ആർ സൈനിങ് ഓഫ് ഫ്രം ദിസ് വ്ലോഗ് ബൈ ബൈ